ഇതോടെ ഈ ആ പേരിലെ കൂട്ടിക്കും. നമ്മളെന്താ ഇവിടെ വന്നത്? നമ്മള് നമ്മളൊന്ന് തല ഇറങ്ങി. ഓക്കേ, ഓ ഈ ഇവിടെ ക്യാമറ ഒന്ന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. ക്യാമറ മാറ്റേ, ക്യാമറ മാറ്റെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും. നമ്മളെന്താ ഇവിടെ വന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ വരുമോ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാനും കാറിലോ ഞാനും ഡോക്കിയും ബോധം വന്നത് ഹോസ്പിറ്റലാണ്. നോക്കിയപ്പോ കയ്യിലാണെങ്കിലും ഒന്നുമില്ല, എല്ലാം വന്നത് മറ്റേ ഇവിടെ ഒന്ന് ഓർമ്മ, നമ്മുടെ ടി ഡി എം കളിക്കല്ലേ, അവിടെ വന്നിരുന്നു. പിന്നെ തല ഇറങ്ങി വേണ്ട, പിന്നെ ഓർമ്മയില്ല. ഇവിടെ ഗ്യാങ് ലീഡറിന്റെ ഓർമ്മയില്ല. ഇത് ചെയ്തേക്കുന്ന ഏതൊരു ഗ്യാങ്ങാ, നട്ടലില്ലാത്തമാര്. ഞാനൊരു അഭ്യുദയകാംക്ഷി ഒരു കാര്യം അറിയിക്കാൻ വന്നായിരുന്നു. എന്തോ അഭ്യുദയകാംക്ഷി, എന്ത് കാര്യമാണ് അറിയിക്കാൻ വന്നത്? നിങ്ങൾ കെ വി അല്ലേ? അതപ്പോ അറിയിക്കാൻ വിളിച്ച. പച്ചപുറം കോട എടുത്ത് ആരെയൊക്കെയോ കത്തിക്കുന്നതായിട്ട് കണ്ടുപോട്ടു. അത് അത് നമുക്ക് മനസ്സിലായി, പക്ഷെ ആരാ ആരാന്നുള്ള ഐഡിയ ഉണ്ടോ? അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെല്ലാരിയുടെ വണ്ടി അവിടെ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ ബ്രോയുടെ ഫോണെ നമ്മള് ചുമ്മാ ഫണ്ണായിട്ട് ചോദിച്ചല്ലേ ഗ്യാങ് ബ്രോ, ഇതൊക്കെ ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ എല്ലാരും ഇപ്പൊ ബ്രോ പറ്റി വേറെ ഏതെങ്കിലും ഗ്യാങ് എടുത്ത് പോയിട്ട് അവിടുത്തെ പോയിട്ട് ഇതേപോലെ പറഞ്ഞാൽ അവര് ഫണ്ണായിട്ട് എടുക്കും. അവന്മാർക്കത് കത്തിക്കേണ്ട ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല കത്തിക്കണ്ടേ. അതിന് അവന്മാര് എന്ത് പറ റീസൺ പറഞ്ഞാലും എന്ത് കിണ്ടി അവന്മാരെ തന്നെയാണെങ്കിലും ഞാൻ വാറു വിളിക്കും, അല്ലെങ്കിൽ അവന്മാരെ അടിക്കും. അത് ഇനിയിപ്പോ തത്ത് മറന്നു വേണമെങ്കിലും ചോദിക്കാളെ ചോദിക്കും, അല്ലെങ്കിൽ അടിക്കാളെ അടിക്കും. ഒന്ന് കത്തിച്ച് നിങ്ങൾ എന്ത് തേങ്ങത്തെ റീസൺ പറഞ്ഞാലോ ഒന്നും പറയാനോ. ഈ പാട്ടൊക്കെ 40 ലക്ഷം രൂപ ആരും വരും. നിങ്ങൾക്ക് ഇതിന്റെ പേര് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അവന്റെ പേര് വേറെ നിങ്ങൾ നട്ടനില്ലാത്ത ലീഡറിന്റെ പേരെന്താണ്? ഓ എന്റെ പേര് കിക്കു. അവന്റെ ജീവിതകാലം മുഴുവനുള്ള കണക്ക് ഞാൻ തീർക്കും. എവിടെ പോണേ, എവിടെ പോണേ? ജസ്റ്റ് ബെല്ലാരി ടിക്കി, ജസ്റ്റ് റംജറോ. ഇതോടെ ഈ ആ പേരിലെ കൂട്ടിക്കും. അടിക്കണേ ഒന്നര മണിക്കൂറായി, ഒന്നര മണിക്കൂർ വരണ്ടേ, വന്നോണ്ടിരിക്കണേ ഉള്ളൂ. എല്ലാരും എഫ് ഐ ആർ അടി.
കള്ളച്ചേട്ടനക്ക് തൊട്ടവർക്ക് ഇത്ര മാത്രം മതിയോ? അടിക്കൊള്ളുന്നേ, എല്ലാരും വരുമ്പോ അടിക്കൊള്ള. ഇത് ഇവിടെ തീർന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട, കാരണം നിങ്ങൾ കളിച്ചത് ഇവിടുത്തെ ഗാങ് ലീഡറാണ്. കത്തിക്കുമ്പോ അതുകൂടെ ആലോചിക്കണം. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞു, നേരം പോലെ വലിയ പോസർ ഉണ്ടാവുന്നു, ആളും തരം നോക്കി കളിക്കണം. അതിനാണ് അതിനാണ് ആ തോക്കെടുത്ത്. എടാ സോറി കേട്ടോ, സോറി കേട്ടോ, ഒന്നും പറ്റില്ല, നമ്മള് അങ്ങനെ പറഞ്ഞോണ്ടാണ്. തല കലിപ്പ് തീരണില്ലല്ലേ. നല്ല എഡിറ്റ്.